കൊച്ചിയിൽ എഎസ്ഐയെ കൊത്തിയ പ്രതി വിഷ്ണു നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ സഹതടവുകാരനെന്ന് പോലീസ്. പൾസർ സുനിക്ക് ജയിലിൽ മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയതും ജയിലിൽ നിന്നും ദിലീപൻ എഴുതിയ കത്തുമായി പോയതും വിഷ്ണുവായിരുന്നു. 50 ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപം എളമക്കര എഎസ്ഐ ഗിരീഷ് കുമാറിനെ കുത്തിയ സംഭവത്തിലാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടുന്നത്. ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയായിരുന്നു ആക്രമണം. കളമശ്ശേരി HMT സ്വദേശിയായ വിഷ്ണു നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കാക്കനാട്ടെ ജയിലിൽ കഴിയുമ്പോഴായിരുന്നു പൾസർ സുനിയും വിഷ്ണുവും സഹതടവുകാരായത്. ജയിലിൽ വച്ച് നടൻ ദിലീപിനു വേണ്ടി എഴുതിയ കത്ത് ഏൽപ്പിക്കാൻ പൾസർ സുനി കൊടുത്തുവിട്ടത് വിഷ്ണുവിൻ്റെ പക്കലായിരുന്നു. വിഷ്ണു കത്തുമായി ദിലീപിൻ്റെ വീട്ടിലെത്തിയെങ്കിലും ആ സമയം അവിടെ ഇല്ലാത്തതിനാൽ സഹോദരൻ അനൂപിന് കൈമാറി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ വിഷ്ണു ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെയും സഹോദരൻ അനൂപിനെയും കണ്ടതിൻ്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു. കൂടാതെ ദിലീപിൻ്റെ സുഹൃത്തായ നാദൃഷ്യയെയും വിഷ്ണു നിരവധി തവണ വിളിച്ചതിൻ്റെ ഫോൺ രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൾസർ സുനിക്ക് ജയിലിലേക്ക് മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയതും വിഷ്ണുവായിരുന്നു. സ്പോർട്സ് ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചാണ് സുനിക്ക് മൊബൈൽ എത്തിച്ചു നൽകിയത്. കേസിൽ ഇയാൾ 10-ാം പ്രതിയാണെങ്കിലും പിന്നീട് പ്രോസിക്യൂഷൻ മാപ്പുസാക്ഷിയാക്കി. മോഷണം, പിടിച്ചുപറി, മാലപറിക്കൽ തുടങ്ങി 50-ലധികം കേസുകളിൽ പ്രതിയാണ് വിഷ്ണുവെന്ന് പോലീസ് പറഞ്ഞു. സ്ഥിരം കുറ്റവാളിയായ ഇയാൾ നിലവിൽ എഎസ്ഐയെ കുത്തിയ കേസിൽ റിമാൻഡിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി.